ആഹാ, കൊള്ളാമല്ലോ. ഏത് ഫുഡാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? ചൈനീസ്, തായ്, ഓ ചിലപ്പോൾ ഇറ്റാലിയൻ ആയിരിക്കും. സ്റ്റാൻ ടാബ്ലറ്റ് എടുത്ത് വായിലേക്ക് ഇട്ടു. ഉടനെ അത് കടിച്ചു പൊട്ടിച്ചു. ഡ്രഗിൻ്റെ വീര്യം അവൻ്റെ തലച്ചോറിലൂടെ ദ്രുതഗതിയിൽ പാഞ്ഞു. സ്റ്റാനിൻ്റെ ഭാവവ്യത്യാസങ്ങൾ കണ്ട് മെറ്റിൽഡ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എന്താ നിൻ്റെ പേര്? അവൻ ചോദിച്ചു. മെറ്റിൽഡ, വിറയാർന്ന ചുണ്ടുകളോടെ അവൾ മറുപടി പറഞ്ഞു. സ്റ്റാൻ മെറ്റിൽഡയുടെ അടുത്തേക്ക് നടന്നു. നീ ആ പാക്കറ്റുകളൊന്ന് താഴേക്ക് വെച്ചേ, അവൻ പറഞ്ഞു. മെറ്റിൽഡ പതിയെ പാക്കറ്റുകൾ താഴേക്ക് വെച്ചു. കൊള്ളാം. സ്റ്റാൻ ഉടനെ ഗണ്ണു പുറത്തേക്കെടുത്തു. ഇനി പറ ആരുടേതാ കൊട്ടേഷൻ? ആര് പറഞ്ഞിട്ടാണ് നീ എന്നെ തേടി വന്നത്? ആരും പറഞ്ഞതല്ല, ഞാൻ സ്വന്തമായി വന്നതാ, മെറ്റിൽഡ മറുപടി പറഞ്ഞു. അപ്പോൾ കാര്യം വ്യക്തിപരമാണല്ലോ, സ്റ്റാൻ പറഞ്ഞു. മെറ്റിൽഡയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇനി പറ ഞാൻ എന്തു കുറ്റമാണ് ചെയ്തത്? സ്റ്റാൻ ചോദിച്ചു. നിനക്ക് ഓർമ്മയില്ലേ, അന്ന് നീ കൊന്നു തള്ളിയത് എൻ്റെ കുഞ്ഞനിയനെയാണ്, മെറ്റിൽഡ സ്റ്റാനിനോട് പറഞ്ഞു. പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിച്ചുകളാ. സ്റ്റാൻ മെറ്റിൽഡയുടെ അടുത്തേക്ക് നടന്നു. നിനക്കും അവൻ്റെ കൂടെ പോകണോ? എന്തെന്നാൽ എനിക്കിതൊരു ഹരമാണ്, മരിക്കാൻ പേടിയുള്ളവരെ മാത്രമേ ഞാൻ കൊല്ലുകയുള്ളൂ. സ്റ്റാൻ അവളുടെ കഴുത്തിലേക്ക് ഗണ്ണു ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് കൂട്ടാളി അവിടേക്ക് വന്നു. സ്റ്റാൻ, ഒരു ദുഃഖവാർത്തയുണ്ട്. അവൻ മുന്നോട്ട് വന്നു. ഞാനിവിടെ തിരക്കിലാണ്, നീ കണ്ടില്ലേ? സ്റ്റാൻ അവനോട് ചൂടായി. അതല്ല, നമ്മുടെ മാൽക്കി കൊല്ലപ്പെട്ടു. സ്റ്റാൻ ഞെട്ടിപ്പോയി, അവനത് വിശ്വസിക്കാനായില്ല. കൂട്ടാളി സംസാരിക്കാൻ തുടങ്ങി. അവനൊരു ചൈനമാനുമായി ഡ്രഗ് ഡീൽ നടത്തുകയായിരുന്നു. പെട്ടെന്നൊരുത്തം സ്റ്റോറിലേക്ക് വന്നു. ആദ്യം ഷോപ്പ് ഓണറെ കൊന്നു, പിന്നെ ചൈനമാനെയും സംഘത്തെയും നിമിഷം നേരം കൊണ്ട് വെടിവെച്ചു കൊന്നു. മാൽക്കി ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ വെറുതെ വിട്ടില്ല, അവനെയും കൊന്നുകളഞ്ഞു. സ്റ്റാനിന് മാൽക്കി മരിച്ചത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല. യഥാർത്ഥത്തിൽ അതെല്ലാം ലിയോണിൻ്റെ പണിയായിരുന്നു. അവൻ മെറ്റിൽഡയെ തന്നെ നോക്കി നിന്നു. തുടർന്ന് അവളുടെ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. പക്ഷേ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നീ ഇവളെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവാ, സ്റ്റാൻ കൂട്ടാളിയോട് പറഞ്ഞു. മെറ്റിൽഡ ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വസിച്ചു. ലിയോൺ അപ്പോഴേക്കും ഫ്ളാറ്റിലെത്തിയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് മെറ്റിൽഡ എഴുതിയ കത്ത് മാത്രമായിരുന്നു. ലിയോൺ അറിയാവുന്ന രീതിയിൽ കത്ത് വായിച്ചു. മെറ്റിൽഡ അപകടത്തിലേക്കാണ് പോയതെന്ന് ലിയോണിന് മനസ്സിലായി. പിന്നെ കാത്തു നിന്നില്ല, നേരെ ടാക്സിയെ വിളിച്ചു. ഡി എ ഓഫീസിലേക്ക് പോയി. മെറ്റൽ ഡിറ്റക്ടറൊന്നും ലിയോണിന് ഒരു പ്രശ്നമായിരുന്നില്ല. നേരെ അകത്തൂടെ പോയി സെക്യൂരിറ്റി ഒറ്റയടിക്ക് ഇടിച്ചിട്ടു. അടുത്തിരുന്നവൻ്റെ കഴുത്തിന് പിടിച്ച് സ്റ്റാനിൻ്റെ ഓഫീസ് അന്വേഷിച്ചു. സ്റ്റാനിൻ്റെ ഗ്യാങ് അപ്പോൾ മെറ്റിൽഡയുടെ പാക്കറ്റിലുണ്ടായിരുന്ന തോക്കുകൾ എടുത്ത് വെക്കുകയായിരുന്നു. തോക്കുകളുടെ എണ്ണം കണ്ട് അവന്മാർ തന്നെ അത്ഭുതപ്പെട്ടു. എന്നാൽ മരണം ലിഫ്റ്റ് കയറി മുകളിലേക്ക് വരുന്നത് അവന്മാർ അറിഞ്ഞിരുന്നില്ല. ലിയോൺ ഉടനെ വാതിൽ ചവിട്ടി തുറന്നു. അടുത്ത നിമിഷം രണ്ടെണ്ണത്തിനെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. മെറ്റിൽഡയ്ക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് ലിയോണിനെ കെട്ടിപ്പിടിച്ചു. ലിയോണിന് ഒരു നിധി കിട്ടിയ സന്തോഷമായിരുന്നു. പിന്നെ വൈകിയില്ല, ഉടനെ ടാക്സിയിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ അവർ സ്ഥലം കാര്യമാക്കി. രാത്രിയായി. മെറ്റിൽഡ ലിയോൺ വാങ്ങിത്തന്ന പുതിയ ഒഴുപ്പമിട്ട് പുറത്തേക്ക് ഇറങ്ങി. ലിയോണിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ ടേബിളിലേക്ക് ഇരുന്നു. ലിയോൺ അവളോട് തൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. തൻ്റെ കാമുകിയെപ്പറ്റി. ഞങ്ങൾ തമ്മിൽ വളരെ ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ അവളുടെ അച്ഛനെ എന്നെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ അവളെ വെടിവെച്ചു കൊന്നു. പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെറുതെ വിട്ടു. അതൊരു അപകട മരണമായി അവർ എഴുതി തള്ളി. പക്ഷേ ഞാൻ അയാളെ വെറുതെ വിട്ടില്ല. ജയിലിൽ നിന്നിറങ്ങി മൂന്നാം ദിവസം അയാളും ഒരു അപകട മരണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ എൻ്റെ 19-ാം വയസ്സിൽ ഞാനൊരു കൊലയാളിയായി. പിന്നീടാണ് ടോണിയുടെ അടുത്ത് വന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഈ സിറ്റി വിട്ട് പുറത്തു പോയിട്ടില്ല. ഇതായിരുന്നു എൻ്റെ ലോകം. ലിയോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മെറ്റിൽഡ അവനെ സമാധാനിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അന്ധരാത്രിയിൽ ഉറങ്ങാനായി ലിയോൺ കട്ടിലേക്ക് കിടന്നു. അത് മെറ്റിൽഡയുടെ നിർബന്ധമായിരുന്നു. ലിയോണിൻ്റെ കൈകൾ ചേർത്ത് വെച്ചവർ ഒരുമിച്ച് കിടന്നു. ടോണി ഇതേ സമയം കുട്ടികളോടത്ത് ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു. പെട്ടെന്ന് സ്റ്റാനും കൂട്ടരും അകത്തേക്ക് വന്നു. നടന്ന സംഭവങ്ങളെല്ലാം ടോണിയോട് പറഞ്ഞു. ഇത് കണ്ടോ, ഒരു പ്രൊഫഷണൽ കില്ലറാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടവരെല്ലാം അയാളൊരു ഇറ്റാലിയനാണെന്നാണ് എന്നോട് പറഞ്ഞത്. ടോണിക്ക് അറിയാമോ, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ലോഡ് ഗണ്ണുമായി ഒരു കൊച്ചു പെൺകുട്ടി എന്നെ കൊല്ലാൻ വന്നു. അവളെ വന്ന് രക്ഷിച്ചതും ഇതേ ഇറ്റാലിയൻ കൊലയാളിയാണ്. ടോണി, നിനക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും എനിക്കിപ്പോൾ അറിയണം, സ്റ്റാൻ ടോണിയോട് ചോദിച്ചു. അടുത്ത ദിവസം ലിയോൺ ഒരു ഞെട്ടലോടെ ഉണർന്നു. മെറ്റിൽഡ അത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഞാൻ പാല് മേടിച്ചു കൊണ്ടുവരാം, മെറ്റിൽഡ പുറത്തേക്ക് ഇറങ്ങി. മെറ്റിൽഡ കോടെ ഓർമ്മയില്ലേ, ലിയോൺ അവളെ ഓർമ്മിപ്പിച്ചു. അതെ, അവൾ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ലിയോണ് കട്ടിലെ ഉറക്കം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. മെറ്റിൽഡ ഷോപ്പിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. തുടർന്ന് സാധനങ്ങളുമായി തുള്ളിച്ചാടി ഫ്ളാറ്റിലേക്ക് ഓടിക്കയറി. എന്നാൽ സ്റ്റാൻ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മെറ്റിൽഡ പതിയെ മുറിയിലേക്ക് നടന്നു. പെട്ടെന്ന് സ്പെഷ്യൽ ഫോഴ്സ് അവളെ അകത്തേക്ക് പിടിച്ചു കയറ്റി. മെറ്റിൽഡയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചെറിഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് റൂമിൻ്റെ ചാവി അവർ വാങ്ങി. മെറ്റിൽഡ അവർക്ക് വാതിൽ തുറക്കാനുള്ള സ്പെഷ്യൽ കോഡും പറഞ്ഞു കൊടുത്തു. കമാൻഡോ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകി. ഉടനെ ഓരോരുത്തരെ പുറത്തേക്ക് ഇറങ്ങി. ഫ്ളാറ്റിന് ചുറ്റും വാതിലിന് ഇരുവശത്തുമായി സോൾജിയേഴ്സ് അണിനിരുന്നു. മെറ്റിൽഡ പറഞ്ഞ കോഡനുസരിച്ച് അവർ വാതിലിൽ മുട്ടി. പക്ഷേ ഡോറ് തുറന്നില്ല. സോൾജിയർ തള്ളി നോക്കി. അത് ആൾറെഡി തുറന്നു കിടക്കുകയായിരുന്നു. ഉടനെ ഓരോരുത്തരായി അകത്തേക്ക് കയറി. സോൾജിയർ ചുറ്റും നോക്കി. ആരും അവിടെ ഇല്ലായിരുന്നു. അവൻ ബാക്കിയുള്ളവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. ഓരോരുത്തരായി മുറിയിലേക്ക് കയറി. പക്ഷേ വാതിൽ ആരും അടച്ചിരുന്നു. പിന്നക്കെട്ടത്ത് കുറേ വെടിവെച്ചകൾ മാത്രം. ആർക്കും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. കമാൻഡോ മുന്നിലേക്ക് നോക്കി. ഉടനെ വാതിൽ തുറക്കപ്പെട്ടു. എന്നാൽ അകത്തുപോയ സോൾജിയേഴ്സ് എല്ലാം കൊല്ലപ്പെട്ടിരുന്നു.
അയാൾക്കത് വിശ്വസിക്കാനായില്ല. കമാൻഡോ ഉടനെ അത് സ്റ്റാനിനെ റിപ്പോർട്ട് ചെയ്തു. സിറ്റിയിലെ എല്ലാ ഫോഴ്സിനെയും ബിൽഡിങ്ങിനേക്ക് വിളിക്കാൻ അവൻ ഓർഡർ ഇട്ടു. ഒട്ടും വൈകിയില്ല. റോഡ് മുഴുവനും പോലീസുകാരെ കൊണ്ട് നിറഞ്ഞു. റോഡ് ഉടനെ തന്നെ അവർ ബ്ലോക്ക് ചെയ്തു. ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലവും അവർ ബ്ലോക്ക് ചെയ്തു. സ്പെഷ്യൽ സ്ക്വാഡ് അടക്കം ഫോഴ്സിലെ ടോപ്പ് ക്ലാസ് കമാൻഡേഴ്സ് വരെ അവിടേക്ക് എത്തി. എല്ലാവരും ഫ്ലോറിന് ചുറ്റും അസംബിൾ ചെയ്തു. കൂട്ടത്തിലൊരാൾ പതിയെ മുറിയിലേക്ക് കയറി. എന്നാൽ ലിയോൺ ഗണ്ണുമായി മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത നിമിഷം വെടിയുതിർത്തു. ഉടനെ താഴേക്ക് ചാടി. അവിടെ തൂങ്ങി നിന്നുകൊണ്ട് എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തി. പക്ഷേ ഒരാളുടെ ബുള്ളറ്റ് ലിയോണിൻ്റെ തോളിന് കൊണ്ടിരുന്നു. എന്നാൽ ലിയോൺ അവനെയും വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ട്രൂപ്പ് ഇതെല്ലാം കണ്ട് വല്ലാതെ പേടിച്ചിരുന്നു. മുന്നോട്ട് പോകാൻ തന്നെ അവർ ഭയപ്പെട്ടിരുന്നു. ഒടുവിൽ എങ്ങനെയോ ഫ്ലോറിനടുത്തുകൂടെ അവർ അപ്പുറത്തേക്ക് നോക്കി. പക്ഷേ പോയിന്റ് ബ്ലാങ്കിലായിരുന്നു സോൾജറിൻ്റെ തല. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പിറകിലേക്ക് മാറി. ലിയോൺ മെറ്റിൽഡയെ പുറത്തേക്ക് വിടാൻ പറഞ്ഞു. മറ്റു വഴിയില്ലാതെ അവർ മെറ്റിൽഡയെ വിട്ടു. അവൾ ഉടനെ ചെന്ന് ലിയോണിനെ കെട്ടിപ്പിടിച്ചു. മെറ്റിൽഡ, നീ ഉടനെ ആക്സ് എടുക്കണം, ലിയോൺ അവളോട് പറഞ്ഞു. മെറ്റിൽഡ ഉടനെ ആക്സ് എടുക്കാനായി അപ്പുറത്തേക്ക് പോയി. ലിയോൺ ആ സോൾജറിനെ വെറുതെ വിട്ടില്ല. അവൻ സോൾജറിനെ കൊണ്ട് മുറിയിലേക്ക് നടന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അവനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. മെറ്റിൽഡ അപ്പോഴേക്കും ആക്സ് എടുത്തിരുന്നു. അവൾ അതുമായി മുറിയിൽ കയറി. ലിയോൺ ഉടനെ മുറിയുടെ വാതിൽക്കലെത്തി. പിന്നെ ഒന്നും നോക്കിയില്ല. മുകളുണ്ടായിരുന്ന സ്പ്രിംഗ്ലറിലേക്ക് ഷൂട്ട് ചെയ്തു. ഉടനെ എല്ലായിടത്തും വെള്ളം ചുറ്റിത്തെറിച്ചു. പിന്നെ വെറുതെ മുന്നിലേക്ക് രണ്ട് മൂന്ന് തവണ വെടിയുതിർത്തു. സോൾജേഴ്സ് ഉടനെ പുറത്തേക്ക് വന്നു. മുറിയിലേക്ക് വെടിവെക്കാൻ തുടങ്ങി. അവർ വിചാരിച്ചത് ലിയോൺ കൊണ്ടുപോയ സോൾജറിനെ കൊന്നുവെന്നാണ്. പക്ഷേ വെടിയെല്ലാം കൊണ്ടത് അവരുടെ തന്നെ സോൾജറിനായിരുന്നു. ലിയോൺ ഉടനെ മെറ്റിൽഡയും കൊണ്ട് അകത്തേക്ക് പോയി. മെറ്റിൽഡ നില വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. ലിയോൺ തന്നെ ചെടിയെടുക്കാനായി അപ്പുറത്തേക്ക് തിരിഞ്ഞു. അടുത്ത നിമിഷം വെടിയുണ്ടകൾ അവിടെയെല്ലാം ചീറിപ്പാഞ്ഞു. അത് സ്നൈപ്പേഴ്സ് ആയിരുന്നു. റൂം നിറയെ ലേസറുകൾ കൊണ്ട് നിറഞ്ഞു. മെറ്റിൽഡയും ലിയോണും സ്നൈപ്പറുകളുടെ കണ്ണിൽപ്പെടാതെ കിച്ചണിലേക്ക് എത്തി. മെറ്റിൽഡ, നമ്മൾ ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. ലിയോൺ ഉടനെ തന്നെ എക്സോസ് ഫാനിലേക്ക് ഷൂട്ട് ചെയ്തു. കുറച്ച് സമയം കൊണ്ട് തന്നെ അയാൾ തകർന്നു വീണു. പിന്നെ കാത്തുനിന്നില്ല. അവൻ അവിടെയുള്ള ആക്സ് കയ്യിലേക്കെടുത്തു. ഫാനിരുന്ന ചുമരെല്ലാം വെട്ടിപ്പൊളിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ചെടി അവൻ പൊറിഞ്ഞുകെട്ടി താഴേക്ക് ഇട്ടു. അത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ഷാഫ്റ്റ് ആയിരുന്നു. പോലീസ് അപ്പോഴേക്കും ഷീൽഡുകൾ നിരത്തിയിരുന്നു. ഒട്ടും വൈകിയില്ല. ഉടനെ മെഷീൻ ഗണ്ണുമായി സോൾജർ എത്തി. മെറ്റിൽഡ ഉടൻ തന്നെ ലിയോൺ താഴേക്ക് ഇറക്കി. പക്ഷേ മെറ്റിൽഡ പോകാൻ തയ്യാറായില്ല. ലിയോൺ അവളെ സമാധാനിപ്പിച്ചു. ഞാൻ തീർച്ചയായും രക്ഷപ്പെടും. ഒരുമിച്ച് നിന്നാൽ നമുക്കതിന് കഴിയില്ല. ലിയോൺ അവൾക്ക് വാക്ക് കൊടുത്തു. പക്ഷേ വൈകിയിരുന്നു. സോൾജർ ഷെല്ല് പുറത്തേക്കെടുത്തു. ഉടനെ ഗണ്ണിലേക്ക് ലോഡ് ചെയ്തു. മെറ്റിൽഡ, നീ ഞാൻ പറഞ്ഞത് കേൾക്ക്. നമുക്ക് ടോണിയുടെ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം. ലിയോൺ അവളെ പിടിച്ച് താഴേക്ക് ഇറക്കി. കമാൻഡോ അപ്പോഴേക്കും സിഗ്നൽ കൊടുത്തിരുന്നു. സോൾജർ ഉടനെ ട്രിഗർ അമർത്തി. ഷെല്ല് അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. അടുത്ത നിമിഷം ലിയോണിൻ്റെ ഫ്ളാറ്റ് മുഴുവനും പൊട്ടിത്തെറിച്ചു. ബ്ലാസ്റ്റിൻ്റെ ആകാരത്തിൽ ലിയോൺ ദൂരേക്ക് തെറിച്ചു വീണു. ഒട്ടും വൈകിയില്ല. മാസ്കുകൾ ധരിച്ച് സോൾജേഴ്സ് അകത്തേക്ക് കയറി. അവർ വീണ്ടും മുന്നോട്ട് സ്മോക്കുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു കൈ മുകളിലേക്ക് പൊങ്ങി. ആ സോൾജറിന് ജീവനുണ്ടായിരുന്നു. അവരുടനെ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി. പക്ഷേ യഥാർത്ഥത്തിൽ അത് ലിയോണായിരുന്നു. തന്നെ കൊല്ലാൻ വന്ന നൂറുകണക്കിന് സോൾജേഴ്സിനെ ലിയോൺ അവിടെ കണ്ടിരുന്നു. മെറ്റിൽഡ അപ്പോഴേക്കും ഷാഫ്റ്റിലൂടെ താഴേക്കിറങ്ങി. മറ്റു വഴിയില്ലാതെ സ്റ്റാൻ ബിൽഡിങ്ങിലേക്ക് കയറി. എന്നാൽ അവിടെ ഇരിക്കുന്ന സോൾജർ ലിയോൺ ആണെന്ന് സ്റ്റാനിന് മനസ്സിലായിരുന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച അവൻ അവിടെ നിന്നും സ്ഥലം കാര്യമാക്കി. മെറ്റിൽഡ അപ്പോഴേക്കും അപ്പാർട്ട്മെൻറ്റ് വിട്ട് പുറത്തേക്ക് വന്നിരുന്നു. റോഡിലുണ്ടായിരുന്ന പോലീസ് കൂട്ടത്തെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. ലിയോൺ പിന്നെ അവിടെ അധികം നേരം ഇരുന്നില്ല. പതിയെ മുന്നോട്ട് നടന്നു. മെറ്റിൽഡയും മറു തന്നെ ചെയ്തു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ ധൈര്യമായി മുന്നോട്ട് നടന്നു. പക്ഷേ മുന്നോട്ട് പോയ ലിയോൺ വലിയൊരു ആൾക്കൂട്ടത്തെ റോഡിൽ കണ്ടു. അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ പോകാമെന്ന് അവൻ തീരുമാനിച്ചു. മെറ്റിൽഡ അപ്പോഴേക്കും വളരെ ദൂരം മുന്നോട്ട് പോയിരുന്നു. ലിയോൺ സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തോടെ മാസ്ക് എടുത്ത് മാറ്റി മുന്നിലേക്ക് നടന്നു. വെളിയിൽ തന്നെ കാത്തു നിൽക്കുന്ന പുതിയ ജീവിതത്തെ തേടി. പക്ഷേ പിറകിൽ സ്റ്റാനുണ്ടായിരുന്നു. അവൻ അണ്ടർഗ്രൗണ്ടിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ലിയോൺ അത് തിരിച്ചറിഞ്ഞില്ല. സ്റ്റാൻ ഉടനെ തോക്കുയർത്തി അവൻ്റെ പിറകെ തന്നെ നടന്നു. ലിയോൺ വാതിൽക്കവരെ എത്തിയിരുന്നു. പക്ഷേ സ്റ്റാൻ വെടിയുതിർത്തിരുന്നു. തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനാവാതെ ലിയോൺ താഴേക്ക് പിടഞ്ഞു വീണു. മെറ്റിൽഡ ഇതൊന്നും അറിയാതെ ലിയോണിൻ്റെ ചെടിയുമായി വളരെ ദൂരം മുന്നോട്ട് പോയിരുന്നു. സ്റ്റാൻ ലിയോണിൻ്റെ ബോഡി തിരിച്ചിട്ടു. പക്ഷേ ഒരു തരി ജീവൻ ലിയോണിൽ അവശേഷിച്ചിരുന്നു. സ്റ്റാൻ ലിയോണിൻ്റെ കൈ പിടിച്ച് മാറ്റാൻ ഒരുങ്ങി. പെട്ടെന്ന് ലിയോൺ തൻ്റെ വലത് കൈ മുകളിലേക്ക് ഉയർത്തി. സ്റ്റാൻ ഒരു വിജയെപ്പോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. ലിയോൺ ഉടനെ അവൻ്റെ കയ്യിലേക്ക് എന്തോ ഒന്ന് മുറുകെ പിടിപ്പിച്ചു. ശേഷിച്ച ജീവൻ്റെ ശക്തി കൊണ്ട് ലിയോൺ സംസാരിച്ചു. ഇത് മെറ്റിൽഡ നിനക്ക് വേണ്ടി മാറ്റിവെച്ച സമ്മാനമാണ്. പറഞ്ഞു തീർന്നില്ല. ലിയോൺ മരിച്ചിരുന്നു. സ്റ്റാൻ ആകാംക്ഷയോടെ തൻ്റെ കൈ തുറന്നു നോക്കി. അത് ഗ്രനേഡിൻ്റെ റിംഗ് ആയിരുന്നു. ഉടനെ അവൻ ലിയോണിൻ്റെ കോട്ട് വലിച്ചു മാറ്റി. ഒരു ഡസൺ ഗ്രനേഡുകൾ ലിയോണിൻ്റെ ബോഡിയിലുണ്ടായിരുന്നു. പിന്നെ വൈകിയില്ല. ടും, അവിടെയെല്ലാം പൊട്ടിത്തെറിച്ചു. സ്റ്റാൻ ഒരുപിടി ചാരമായി മാറിയിരുന്നു. ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. മെറ്റിൽഡ നേരെ പോയത് ടോണിയുടെ അടുത്തേക്കായിരുന്നു. ലിയോൺ മരിച്ചത് അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകൾ അണപൊട്ടി ഒഴുകി. ടോണി അവളെ സമാധാനിപ്പിച്ചു. നിന്റെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള പണം ടോണി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഒരു നല്ല സ്കൂളിൽ ചേരണം, ടോണി അവളോട് പറഞ്ഞു. മെറ്റിൽഡ അങ്ങനെ ന്യൂയോർക്ക് സിറ്റി വിട്ടു. നേരെ സ്പെൻസർ സ്കൂളിലേക്ക് പോയി. അവളുടെ അച്ഛൻ മുൻപ് മെറ്റിൽഡയ്ക്ക് അവൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മെറ്റിൽഡ തൻ്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ലേഡിയോട് പറഞ്ഞു. അവർ മെറ്റിൽഡയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് മെറ്റിൽഡ തിരിച്ചു വന്നു. അവൾ ലിയോണിൻ്റെ ചെടിയുമായി മുന്നോട്ട് നടന്നു. അവിടെ ഗ്രൗണ്ടിൽ തന്നെ ഒരു നല്ല കുഴിയെടുത്തു.
ആ ചെടിയെ അവൾ അവിടേക്ക് പറിച്ചു നട്ടു. അവൾക്കതൊരു സാധാരണ ചെടിയായിരുന്നില്ല, അത് ലിയോൺ തന്നെയായിരുന്നു. ഭൂമിയിൽ അവളെ സ്നേഹിച്ചിരുന്ന ഒരേ ഒരാൾ.